വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെയും കുടുംബങ്ങളെയും അവൻ്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അൽ ഫത്ഹുർ റബ്ബാനി മലയാള പരിഭാഷ തുടരുകയാണ്. മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നിന്റെ അത്യാഗ്രഹവും പണത്തിന്റെ ഡമ്പും ആഹ്ലാദവും നീ ഒഴിവാക്കൂ. നീ ആനന്ദം കുറയ്ക്കൂ, വിരക്തി പെരുപ്പിക്കൂ. നീ മുഷിപ്പിന്റെ ഭവനത്തിലാണ്, നീ ജയിൽവാസിയാണ്. എന്താ പറഞ്ഞത്? ധാരാളം പണമുള്ളവരുണ്ടാവും, ആ പണത്തിന്റെ പേരില്, അതുപോലെ അത്യാഗ്രഹത്തിലും ഈ പണത്തിന്റെ പേരിലുമുള്ള ഡമ്പ്, ആഹ്ലാദ, ആനന്ദം ഇതൊക്കെ ഒഴിവാക്കിയിട്ട്, കുറച്ചിട്ട് ഭൗതിക വിരക്തി നീ പെരുപ്പിക്കാനാ പറഞ്ഞു. കാരണം മുഷിപ്പിന്റെ ഭവനത്തിലാണ്, ദുനിയാവെന്ന് പറഞ്ഞ മുഷിപ്പിന്റെ ഭവന, സന്തോഷത്തിന്റെ അല്ല, ജയിലുമാണ്, ജയിൽവാസിയാണെന്ന്. അഖിലലോക പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്ത അധികരിപ്പിച്ചവരും സന്തോഷം വളരെ കുറഞ്ഞവരുമായിരുന്നു. മുഷിപ്പുകൾ പെരുത്തവരും ചിരി കുറഞ്ഞവരുമായിരുന്നു. മറ്റുള്ളവരുടെ ഹൃദയം സന്തോഷിപ്പിക്കുവാൻ വേണ്ടി വല്ലപ്പോഴും പുഞ്ചിരി ഉണ്ടായതേയുള്ളൂ. ഈ ദുനിയാവിലെ നബിതങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച ഹോസ്റ്റലാൽ നമുക്ക് പറഞ്ഞിരുന്നു, തിരുമനസിന്റെ ഹൃദയത്തിൽ വളരെ മുഷിപ്പുകളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ദുനിയാവിൽ പല വിഷയങ്ങളും സ്വഹാബത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ സ്വന്തം വസതിയിൽ നിന്ന് പുറപ്പെടുകയോ ഒരാളോട് കൂടി ഇരിക്കുകയോ ഉണ്ടാവുകയില്ലായിരുന്നു. ഉണ്ടാ ദുനിയാവില് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യാൻ നിർദ്ദേശിച്ച ഏൽപ്പിച്ച ചില ദൗത്യങ്ങളും വിഷയങ്ങളും അതുപോലെ അനുയായികളും ഇല്ലായിരുന്നെങ്കിൽ നബിതങ്ങള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. അത്രയ്ക്ക് അപകടകരമാണ് അല്ലെങ്കിൽ മോശമാണ് ദുനിയാവ്. യാ ഗുലാം, അള്ളാഹുവോടുകൂടി നിന്റെ ഹൽവത്ത് വണക്കം ശരിയാകുമ്പോൾ, ഏകാന്തപതികനായിട്ടുള്ള നിന്റെ വണക്കം ശരിയാകുമ്പോൾ നിന്റെ ആന്തരികം അതിയായ ആശ്ചര്യം കൊള്ളും, ഹൃദയം തെളിയും, നിന്റെ നോട്ടം തത്വചിന്തയാകും, നിന്റെ ഹൃദയം ഏകാഗ്രതയിലാകും, നിന്റെ ആത്മാവും നിന്റെ സാരാർത്ഥവും ഹക്ക് അസവജല്ലയിൽ ചെന്ന് ലയിക്കുകയും ചെയ്യും. ഐഹികമായ ചിന്ത ശിക്ഷയും അവനെ തൊട്ട് തിരമറിയുമാണ്. ആ ദുന്യാവിനെ സംബന്ധിച്ചുള്ള ചിന്ത, ഈ ദുന്യാവ് ഉണ്ടാക്കണം, ദുന്യാവിന് കുറെ പേരുണ്ടാകണം, പ്രശസ്തി ഉണ്ടാകണം, സമ്പത്തുണ്ടാകണം, അതുണ്ടാകണം, ഇതുണ്ടാകണം എന്നുള്ള ചിന്ത, അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചില്, അതൊക്കെ ശിക്ഷയും അള്ളാഹുവിനെ തൊട്ടുള്ള തിരമറിയുമാണ്. പാരലൗകിക ചിന്ത, ജ്ഞാനവും ഹൃദയത്തിന് ജീവമാണ്. സമയത്ത് പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്ത അങ്ങനെയല്ല. ഏതൊരു ദാസനും യഥാർത്ഥമായ ചിന്ത നൽകപ്പെട്ടിട്ടില്ല, അവന് ദുന്യാവിനെയും ആഹ്റത്തിനെയും സംബന്ധിച്ച സ്ഥിതിഗതികളെ കുറിച്ചുള്ള ജ്ഞാനം നൽകപ്പെടുമ്പോഴല്ലാതെ. നിനക്ക് നാശം പണിഞ്ഞു, ദുന്യാവിൽ നീ നിന്റെ ഹൃദയം ഉപയോഗശൂന്യമാക്കുന്നു. തീർച്ചയായും അള്ളാഹു ഇഹത്തിൽ നിന്റെ ഓഹരികളുടെ വിഷയത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അക്കാര്യം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് അവൻ നിശ്ചയിച്ചു. ഇവിടെ നീ തലകുത്തി മറിഞ്ഞാലും മറിഞ്ഞില്ലെങ്കിലും നിനക്ക് കിട്ടിയിരിക്കും. നിശ്ചയമായും നിന്റെ ഓഹരികൾ നിനക്ക് വന്നു ചേരുന്നതിന് അവന്റെ അടുക്കൽ അറിയപ്പെടുന്ന സമയങ്ങൾ അവൻ നിശ്ചയിച്ചിട്ടുണ്ട്. നീ തേടിയാലും തേടാതിരുന്നാലും ദൈനംദിനം പുതിയ പുതിയ ഭക്ഷണങ്ങൾ നിനക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ അതിയായ ആർത്തി കാരണം അള്ളാഹുവിന്റെ അടുക്കലും ജനങ്ങളുടെ അടുക്കലും നിന്റെ ഈമാനിന്റെ പോരായിത്തം കൊണ്ട് നീ അവഹേളിക്കപ്പെടുന്നു. ഭക്ഷണം, വസ്ത്രം തുടങ്ങിയവ നീ തേടുന്നു, അവയിൽ സമൃദ്ധി ഉണ്ടാകുവാനും നീ പാടുപെടുന്നു. രക്ഷിതാവിനെയും അവന്റെ പൊരുത്തത്തെയും തേടുന്നതിൽ നീ അലസനായി കുത്തിയിരിക്കുന്നു. അതിന്റെ പൂർണ്ണ ദശ പ്രാപിക്കണമെന്ന് തൃഷ്ണയില്ലാതെ നീ നിദ്രാമയക്കത്തിലായിരിക്കുന്നു. നമ്മുടെയൊക്കെ ചില അവസ്ഥകളെ സംബന്ധിച്ചാണ് ഈ വരികൾ, ഈ വാചകങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. നമ്മൾ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പായുന്നത്. അള്ളാഹു തരാമെന്ന് നിശ്ചയിച്ച് ഓഹരി വെച്ചിരിക്കുന്നു, അങ്ങനെ സമയത്ത് നമുക്ക് കിട്ടും.
നമ്മൾ അതിന്റെ പുറകെ കടന്നു കൊടുന്ന് അതിന് വേണ്ടിയിട്ടുള്ള പുറക്കം പാച്ചില്ല. നല്ലാന്റെ തൃപ്തിയും പൊരുത്തവും തേടാനോ ആ വിഷയത്തിൽ അലസരാണ്. അപ്പൊ നമുക്ക് പലവിധ ന്യായങ്ങളും വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മനോഗതികളൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുകയാണ്. അത് പറ്റൂല, പോരാ എന്നാണ് സുൽത്താൻ ഔലിയ ഔലിയാക്കൾ ചക്രവർത്തി കുത്തുബുല്ല കുത്താബ് ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു ഈ പ്രഭാഷണ ഭാഗത്തിലൂടെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി വിജയം ഭരിക്കാൻ നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.